ആര്യസ് കഫൈൻസ്. ഹലോ, ഹായ്. അപ്പോ ഞങ്ങൾ ഞാനും വിറകും കൂടെ ഇന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾക്കറിയില്ല, എനിക്ക് എല്ലാം പേടിയാണ്, ഭയങ്കര പേടിയാണ്. അപ്പൊ എന്റെ പേടി മാറ്റാൻ വേണ്ടി ഇന്ന് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒറ്റ ദിവസം കൊണ്ട് എന്താവും ചേച്ചി, ഒന്നാവും പോള എന്നാലും ഐ എം ഗോയിങ് ടു ട്രൈ. അപ്പൊ വിറകിന്റെ വണ്ടി ഇവിടെ കുറെ നാളുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനും കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനും വിറകും പിന്നെ അമ്മയും അച്ഛനും കൂടിയാണ് ഇന്ന് കറങ്ങാൻ പോകുന്നത്. അമ്മ തോട്ട് റെഡി ആയിട്ട് നിപ്പുണ്ട്. അച്ഛൻ ഇവിടെ എവിടെ എവിടെ അവിടെ നിപ്പുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അവിടെ പോയിട്ട് പോകണം. പോവാൻ പോകുന്നത് എവിടെയാണ്? എവിടെയാ? ശംഖുമുഖം. ശംഖുമുഖത്താണ് പോകാൻ പോകുന്നത്. അവിടെ ആകുമ്പോൾ നല്ല ഏരിയ ഉണ്ട് വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അതിസാഹസികമായ വിളികളും കാര്യങ്ങളും ഒക്കെ ഈ വ്ളോഗിലൂടെ നീളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നടുവും തല്ലി വീഴാതിരുന്നു കഴിഞ്ഞാൽ നല്ല കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ഇറങ്ങാൻ പോകുന്നത്. മല്ലും തമ്പിയൊന്നും ഇല്ല. മല്ലു ഇന്ന് ഫാമിലീൻ്റെ കൂടെ കന്യാകുമാരിക്ക് പോയി. തമ്പി കൂട്ടുകാരൻ്റെ കൂടെ കൂട്ടുകാരൻ്റെ കല്യാണത്തിനും എല്ലാവരും തിരക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവം. ഇനി നമുക്ക് നേരെ ശംഖുമുഖത്തുമായിട്ട് കാണാം. ഏതാണ്ട് പകുതി വഴി എത്തിയപ്പോഴൊരു സംഭവം ഓർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് ബൈക്കിലിരിക്കുന്ന എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്നൊരു റൂൾ ഉണ്ടല്ലോ. അപ്പോ ഹെൽമെറ്റ് എന്റെ കയ്യിലും ഇല്ല, അമ്മയുടെ കയ്യിലും ഇല്ല. പണ്ടാരം നമ്മളിപ്പോ നിൽക്കുന്ന ആക്ച്വലി വേണ്ടടി, നമ്മളിപ്പോ നിൽക്കുന്ന ആക്ച്വലി നന്ദൻകോടാണ്. അപ്പൊ ഇവിടെ ഒരു ഹെൽമെറ്റ് വേൾഡ് ഉണ്ട്. അവിടെ കയറി ഹെൽമെറ്റ് മേടിക്കാൻ ധരിച്ചിരിക്കാണ്. കാരണം ഈ ഹെൽമെറ്റ് ഒക്കെ ഇഷ്ടമേ അല്ല, എന്തായാലും മേടിച്ചല്ലേ പറ്റുള്ളൂ. റൂൾസ് നമ്മള് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മള് ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടി കയറുവാണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെൽമെറ്റ് വേൾഡ് എന്നൊരു ഹെൽമെറ്റ് എടുത്തിരിക്കുകയാണ്. ഇതാണ് ഹെൽമെറ്റ്, ഇത് ഹാഫ് ആണേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ചേട്ടാ? 750 rupees ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഹാഫ് സത്യം പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഒക്കെ ഇഷ്ടേ അല്ലാതെ മുടിയൊക്കെ പോയി എല്ലാവർക്കും പെമ്പിളർക്കും എല്ലാം അങ്ങനെയാണ്. എങ്ങനെയാണ് വിറക് നിനക്ക്? പക്ഷെ അവള് ലൂസായിട്ട് ഹെൽമെറ്റ് വേണം. അവള് വണ്ടി ഓടിക്കുന്നൊക്കെ എന്തായാലും ഹെൽമെറ്റ് വേണം. അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഹെൽമെറ്റ് വയ്ക്കാൻ വയ്യ എന്നൊക്കെ, പക്ഷെ വെച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇത് വരണ വഴിക്ക് തന്നെ 2-3 തവണ നമ്മളിങ്ങനെ പോസ് ചെയ്യേണ്ടി വന്നു പോലീസിനെ കാരണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കൈയോടെ മേടിക്കാൻ വിചാരിച്ചത്. അപ്പൊ ഇത് റെഡ് കളർ ആണെങ്കിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ തലയിലൊക്കെ വെച്ചോക്കി കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇത് സെറ്റാക്കാൻ പോവാണ്. ഓക്കെ, 750 ആണ്. നമുക്ക് 50% discount തന്നിരിക്കാണ് നമ്മ പറഞ്ഞ കൊള്ളാം അല്ലേ. എന്തായാലും വണ്ടി ഓടിക്കാനും കൂടെ പോകുന്നുള്ളതുകൊണ്ട് ഇത് പൊട്ടിക്കട്ടെ. എങ്ങനെ വെക്കും? കൊള്ളാല്ലേ, ആ സ്റ്റിക്കർ പൊടിച്ചത് കൊള്ളാം, വെച്ചിട്ട് കൊള്ളാം, കൊള്ളാല്ലേ. യെസ്, അങ്ങനെ ഒടുവിൽ ഞാൻ ഹെൽമെറ്റും വെച്ചിരിക്കുകയാണ്. ഇളക്കണോ? ഓക്കെ, സെറ്റ് സെറ്റ്. എൻ്റെത് പൊളി. എമ്പിളർക്ക് റെഡ് അല്ലെങ്കിൽ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് എനിക്ക് പറ എങ്ങനെയുണ്ട്? അത്രയും പാത്ത വൃത്തിയോട്. Hey yo, it's a song about our nagaram. Tanithiruvananthapuram. Gramam polazhagulla nagaram. Museum, park, zoo, planetarium. Public club enna veempina pagaram. Ivide schoolum collegeum aanadhigam. ശംഖുമുഖത്ത് എവിടെ ഒരു സ്ഥലമാണ്. ഇവിടെ ഇത്തിരി ആൾതിരക്കും ഇല്ല, കുറച്ച് സ്പേസും ഉണ്ട്, സ്പേഷ്യസും ആണ്. അപ്പൊ നമ്മളിവിടെ എത്തിയ നല്ല ലേറ്റ് ആയതുകൊണ്ട് വിളിച്ചാ വരണ്ടേ? എത്രയുണ്ട് അവള്. രാവിലേക്ക് എണീച്ച് വണ്ടി പിടിക്കാൻ പറയാന്ന് പറയുമ്പോ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങാം. എനിക്ക് 2-wheeler ABCD അറിഞ്ഞോളൂ, ജസ്റ്റ് ഉരുട്ടാനൊക്കെ അറിയാമേ, അത്രയ്ക്ക് അറിയുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട്. എന്റെ ഗുരു ഇവളാണ്. ഗുരുവേ, അറിയാൻ പാടില്ല എനിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓക്കേ, ഇതാണ് നമ്മുടെ വിറകിന്റെ വണ്ടി. ഈ വണ്ടി ഈ വണ്ടിയിലാണ് ഞാനും വിറകും കൂടെ കറങ്ങുന്നത് ഇവിടെ. അവളെ വണ്ടിയിലാണ് വന്നത്, ആലപ്പുഴേന്ന് അവറൈഡർ പ്രൊവൈഡർ. അപ്പൊ ഈ വണ്ടിനെ കുറിച്ച് ഏത് വണ്ടിയാണ് എനിക്ക് അറിഞ്ഞിട്ടോ? ഏത് വണ്ടിയോ? ഡിയോ ഡിയോ ഡിസക്ക 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 ആ വണ്ടിയാണ്. എത്ര നാളായിട്ട് നീ വണ്ടി മേടിച്ചിട്ട്? 4 വർഷം. ഇവളുടെ രണ്ടാമത്തെ വണ്ടിയാണ്, 4 വർഷമായി മേടിച്ചിട്ട്. സ്റ്റാർട്ട് ചെയ്. അത് കേട്ടാ എന്തേണം? ഓടിക്കണം. ഞാൻ കാല് വെക്കൂല, ഒന്നും ചെയ്തില്ല അമ്മ. അവിടെ അമ്മയ്ക്കാണ് ടെൻഷൻ. ബ്രേക്ക് വിട്, ബ്രേക്ക് വിട്, ബ്രേക്ക് വിട്.
ഇട്ട് ആ കൊള്ളാട്ടാ ഭയങ്കര വണ്ടി ഓടിയാലേ വണ്ടിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും പേടി അമ്മയ്ക്കാണ്. രണ്ടുപേരും ആ പിടിയിന്ന് മാറില്ല. അങ്ങനെ സക്സസ്ഫുള്ളി എന്റെ വണ്ടി ഉരുട്ടിട്ടിരിക്കുകയാണ്. ഐ ആം റിയലി സോറി. എല്ലാരും എന്റെ കയ്യിൽ മൊത്തം മണ്ണ് കയറി, പക്ഷെ മുറിഞ്ഞൊന്നും ഫുള്ള് പുല്ലായോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ വണ്ടിക്ക് വരാൻ പറ്റിയാ നോക്ക. ആദ്യം ഇത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ ശ്രമിക്കാത്തത്. നിന്റെ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്ന് നോക്ക് വണ്ടി ഫുള്ള് നോക്ക്. സ്ക്രാച്ച് പറ്റിയോ? ദൈവമേ, ഞാൻ ഇനി ഒന്നും തന്നില്ലെന്ന് പറയരുതല്ലോ. എടി ഞാൻ നെയിൽ പോളിഷ് അടിച്ചു തരാടി, സെറ്റാക്കി തരാം. മാറ്റ് ഫിനിഷ് അല്ലേ, ഞാൻ സെറ്റാക്കി തന്നിരിക്കും. വൃത്തിയിട്ട വണ്ടി അല്ലായിരുന്ന ഞാൻ ഇന്നെല്ലാം പഠിച്ച. പ്രത്യേകിച്ച് സ്ക്രാച്ചും കൂടെ ഉള്ളതുകൊണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റുന്നേ അല്ല. നമുക്കിനി എന്തായാലും ബീച്ചിലേക്ക് പോയപ്പോ നല്ല ഇരുട്ടിയിട്ടുണ്ട്. എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുന്ന അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ബീച്ചിലേക്ക് പോലെ. അമ്മ അമ്മ എങ്ങനെയുണ്ട് അമ്മ? എനിക്ക് നല്ല ഭാവി ഉണ്ടാ വണ്ടി ഓടിക്കും. പറ നല്ല ഭാവി പറയടി. മാണിക്ക ചീരകുള്ള മാറത്ത് കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോ. ഹേ കണ്ടു മലനിര, ഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും. ഫുഡ് കഴിക്കാൻ വേണ്ടി മോൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയിരിക്കുകയാണ്. റൈഡർ റൈഡർ തിരിയോ? റൈഡർ റൈഡറിന് എന്തോ വേണം. എനിക്ക് എന്താണെങ്കിലും ഒരു വലിയ ലോഡറിനെയാണ് കയറ്റി കൊണ്ടുവന്നത്. എത്രയുണ്ടോ നിനക്ക്? എന്തോ വേണം. എന്തെങ്കിലും എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട എന്നുള്ളത് വേറെ ഒന്നും നമ്മുടെ വായിന്ന് വരാറില്ല സാധാരണ. ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ദിവസം? അടിപൊളിയായിരുന്നു. രാവിലെ മൊത്തം പോസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ വണ്ടി ഓടിക്കാൻ? എന്റെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ഞാനല്ലേ ചോദിക്കാം. നൈസായിട്ട് വണ്ടിന്റെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, ക്ഷമിക്കും അല്ലേ നീ? കഷ്ടപ്പെട്ട് ഞാൻ തരാം, അടി ഞാൻ തരാം. നമ്മുടെ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും നാളെ വീട്ടിൽ പോവുകയാണ്. നാളെ ഇവിടെ വീട്ടിൽ പോവാണ്. നീണ്ട ഓടിച്ചിവിടെ എട്ടി നീണ്ട 23 ദിവസം. നീണ്ട 23 ദിവസത്തിന് വീട്ടിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഇറങ്ങിയത്. നീണ്ട 23 ദിവസങ്ങൾ കഴിച്ച് നാളെ തിരിച്ചു പോവാണ്. എന്താവോ എന്താ എനിക്കറിയില്ല. വണ്ടിയിലൊക്കെയാണ് വന്നത്, ടൂ വീലറിൽ. അതും അതും ഓൾവേസ് സർപ്രൈസ് ആണ്. എല്ലാ തവണ സർപ്രൈസ് തന്നെയാണ് വരുന്നത് അവള്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അപ്പൊ എന്റെ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെന്നേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കണിന്റെ കാര്യം മറക്കരുത്. അമ്മ
അപ്പൊ അങ്ങനെയൊക്കെയാണ്. സോ ഇപ്പൊ